ഉണ്ടായിരുന്നതെന്നും ഇത് വൈൽഡ് ലൈഫ് ആക്ടിന്റെ പരിധിയിൽ വരില്ലെന്നുമായിരുന്നു മോഹൻലാലിന്റെ വാദം. എന്നാൽ കേസെടുത്ത ശേഷമാണ് ആനക്കൊമ്പ് ക്രമപ്പെടുത്തിയതെന്ന് കോടതി സൂചിപ്പിച്ചു. അതേസമയം പ്രശ്നത്തിൽ നോട്ടിഫിക്കേഷൻ ഇല്ലെന്ന് ഹർജിക്കാരൻ കോടതിയിൽ വ്യക്തമാക്കി. ആനക്കൊമ്പ് ക്രമപ്പെടുത്തിയ വിജ്ഞാപനം ആരും കണ്ടിട്ടില്ലെന്നും ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യണമെന്നാണ് വ്യവസ്ഥയെന്നും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. എന്നാൽ വിജ്ഞാപനം ഓൺലൈനിലുണ്ടെന്ന് മോഹൻലാൽ കോടതിയിൽ വ്യക്തമാക്കി. വിചാരണ സ്റ്റേ ചെയ്യണമെന്ന ഹർജി വിധി പറയുവാനായി മാറ്റി. ആനക്കൊമ്പ് കേസ് പിൻവലിക്കുവാനുള്ള പ്രോസിക്യൂഷൻ ഹർജി തള്ളിയത് ചോദ്യം ചെയ്താണ് മോഹൻലാൽ കോടതിയെ സമീപിച്ചത്. 2012 മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും 4 ആനക്കൊമ്പുകൾ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.